നമ്മുടെ ചാനൽ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്നവർക്കാണ് അറിയാം, 1K ആയാലും 10K ആയാലും 20K ആയപ്പോൾ നമ്മൾ ഇതുവരെയായിട്ടും ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ചരിത്രത്തിൽ ഇതുവരെയായിട്ടും നമ്മളൊരു ഗീവ് അവേ ചാനലിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹിന്ദു അല്ല മുസ്ലിം അല്ല ക്രിസ്ത്യൻ അല്ല വെറും മനുഷ്യൻ, മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ വെറും വരത്താൻ, ചോര കണ്ട പേടികുന്ന കൂട്ടത്തിലല്ലി ചെറുക്കൻ, കൂടെ നിൽക്കാൻ എനിക്ക് വേണ്ടൊരു തന്റെ സമ്മതം, സ്നേഹം എന്റെ മതം. അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തമ്പ്നെയിൽ കണ്ടതുപോലെ നമ്മുടെ ഫസ്റ്റ് ഒരു യൂട്യൂബ് ഏണിങ്ങും പിന്നെ ഗീവ് അവേനെ കുറിച്ചൊക്കെ ഒന്ന് പറയാനാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും, അധികം ലെങ്ത് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതുവരെയായിട്ട് ഇങ്ങനെ 50K അടിക്കാൻ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കാരണം ഞാൻ എത്ര വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല, അത് കാണാൻ ഇത് ആൾക്കാരില്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പം ആ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാത്തൊരു സംഭവമാണ്. അപ്പോൾ ഒരുപാട് താങ്ക്സ് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. 50K അടിച്ചിട്ട് 50K എത്താൻ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മുടെ വീഡിയോ കാണുന്നവർ മാത്രമല്ല, കാരണം നമ്മുടെ ഇൻ്റർ ഉണ്ടാക്കിയതാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്താണെങ്കിലും കുറച്ച് സ്പോൺസർ ചെയ്തവരൊക്കെ ആണെങ്കിലും കുറേ പേരുണ്ട് നമ്മുടെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു 50K എത്തിക്കാൻ സഹായിച്ചതിൽ. അപ്പോൾ കുറേ എഫേർട്ടും എടുത്തിട്ടുണ്ട് നമ്മൾ. നമ്മുടെ ഇപ്പം ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, കാരണം നമ്മൾ 8 മാസം മുമ്പാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. ജസ്റ്റ് ഒരു ഗെയിമിംഗ് ചാനലായിട്ട് തുടങ്ങിയത് നമ്മൾ. പിന്നെ ഫസ്റ്റ് കുറേ ഗെയിം പ്ലേ ഒക്കെ ആഡ് ചെയ്തു, ഗെയിം പ്ലേ ആഡ് ചെയ്തു. നമ്മൾ ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, ജസ്റ്റ് ഫസ്റ്റത്തെ ഒരു 2-3 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മാസമൊക്കെ ആരും കണ്ടിട്ടില്ല, വീഡിയോ ഒന്നും ആരും കണ്ടിട്ടില്ല. ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞ് ഫോൺ എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നവരല്ലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കാണടാ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാണാം അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് അത്ര ഒരു ആ ഒരു 200-300 വ്യൂസൊക്കെ കയറിയത്. പിന്നെ അതിന് 700-800 ഒക്കെ ഈ അടുത്താണ് സജസ്റ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഒക്കെ ജസ്റ്റ് ആൾക്കാരെടുത്ത് കാണുന്നതാണ്. ഇപ്പോഴും അതിനധികം വ്യൂസ് ഇല്ല. പിന്നെ ഒരു 5 മാസം മുമ്പ് നമ്മൾ ഇട്ടൊരു വീഡിയോ ആണ്, അത് ക്ലോസ് എൻകൗണ്ടർ ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾക്ക് ഡെയിലി ഒരു 10 ആണെങ്കിലും 20 ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടി തുടങ്ങിയത്. അപ്പം വെറും അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 5 മാസം മുമ്പാണ് നമ്മുടെ വീഡിയോസ്. പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ ജസ്റ്റ് ഗെയിം പ്ലേ ആണെങ്കിലും കുറച്ച് പേരൊക്കെ കണ്ടു, പിന്നെ നല്ല ഗെയിം പ്ലേ ആണെങ്കിൽ കുറച്ചുകൂടി അധികം പേര് കാണും. അപ്പം കുറേ കാര്യം നമുക്ക് അതിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ മാസം നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ തമ്മിൽ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റാക്കി പിന്നെ നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചെങ്കിലും ഗെയിം പ്ലേ ആണെങ്കിലും ആൾക്കാർ കണ്ടു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 5 മാസം കൊണ്ടാണ് നമ്മളൊരു 50K അടിച്ചത്. അപ്പം അതെന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ഒരു സപ്പോർട്ട് കൊണ്ടാണ്, വേറെ ഒരാൾക്കും ക്രെഡിറ്റ് ഇല്ല. ഞാൻ എത്ര വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യുക, ആരും വിട്ടിട്ട് പോകരുത്, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ മര്യാദയ്ക്കുള്ളൊരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായെന്ന് എനിക്കറിയാം, കാരണം നമ്മൾ ലൈവ് സെറ്റാക്കാനും അതിൻ്റെയൊക്കെ പുറകിലായിരുന്നു. നമ്മൾ 2 ദിവസം ലൈവ് ചെയ്താണ് അതിനൊരു വോയിസ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഹെഡ്സെറ്റ് റിട്ടേൺ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പുതിയത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ലൈവ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കുറച്ചൊരു അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ മാക്സിമം ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ ഒരു 50K സെലിബ്രേഷനായിട്ട് നമ്മളൊരു ഗീവ് അവേയും കൂടിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്നവർക്കാണ് അറിയാം, 1K ആയാലും 10K ആയാലും 20K ആയപ്പോൾ നമ്മൾ ഇതുവരെയായിട്ടും ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ചരിത്രത്തിൽ ഇതുവരെയായിട്ടും നമ്മളൊരു ഗീവ് അവേ ചാനലിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ കുറച്ച് നെഗറ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ 1K ആയപ്പോഴൊക്കെ എൻ്റെ അടുത്ത് 2-3 പേര്, കുറേ പേരൊന്നുമല്ല, നമ്മൾ 10K ആയപ്പോഴും 1K ആയപ്പോഴും കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്ത് ഗീവ് അവേ കൊടുക്കുക. കാരണം എനിക്ക് പേഴ്സണൽ അറിയുന്നവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിട്ട് കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, കാരണം ഒരു ചെറിയൊരു വാശിയായിരുന്നു. കാരണം നമുക്ക് ചാനലിൽ ഫസ്റ്റ് ഒരു ഗീവ് അവേ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് തന്നെ കൊടുക്കണമെന്ന് എനിക്കൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഗീവ് അവേ ഒക്കെ നമ്മൾ എല്ലാം പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ടും ഗെയിമിലാണെങ്കിലും കുറച്ച് പേർക്ക് നമുക്കൊരു നെഗറ്റീവ് കമൻ്റ് നെഗറ്റീവായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു. കാരണം ആ ഒരു ചാനൽ അത്രയും പെട്ടെന്ന്, കാരണം 3 മാസം അല്ലെങ്കിൽ 4 മാസം തുടങ്ങിയിട്ട് ചാനലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യൂസ് പോലും നമുക്ക് കയറിയിട്ടില്ലായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം 2-3 ഡേയ്സ് ഒക്കെ കൂടുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തെങ്കിലും ആ ഒരു പ്രതീക്ഷിച്ച അത്ര ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു റീച്ച് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ തന്നെ കണ്ടൻറ്റ് ഇല്ലാത്തതാണ്. കാരണം
വെറുതെ കുറേ ഗെയിം വോയിസും ഇല്ലാണ്ട് നമ്മൾ വെറുതെ ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ടെങ്കിൽ ആരും കാണില്ല, പിന്നെ കണ്ടന്റും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ ആ ഒരു അങ്ങനെ ഒരു നെഗറ്റീവ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ, കാരണം നമ്മൾ എന്നാ ചാനലിൽ നിന്നൊരു ഏണിങ് കിട്ടിയിട്ട് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ മാസം നമുക്ക് ഫസ്റ്റ് ഏണിങ് എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്കൊരു പൈസ കിട്ടി. അപ്പോൾ എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, നമുക്കങ്ങനെ പൈസ കിട്ടണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു $100 നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ നമുക്ക് വരണം. അപ്പം യൂട്യൂബിൽ ഈ ഒരു ആഡ് വരുന്നതൊക്കെ നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നാണ്. അപ്പോൾ അതിലൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആഡ് വരുന്നതിനനുസരിച്ച് ആ ഒരു അക്കൗണ്ടിൽ നമ്മുടെ ഏണിങ് വരും. അപ്പോൾ അങ്ങനെ ഒരു മാസത്തിൻ്റെ എൻഡിങ്ങിൽ എന്താണ് ഒരു $100 ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് പിൻവലിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആഡ്സെൻസ് സ്റ്റാർട്ടായി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10K കൂട്ടിക്കോ, 10K അല്ല, എനിക്ക് തോന്നുന്നൊരു 4K തന്നെ 5K എങ്ങാണ്ടായപ്പോഴും ആഡ്സെൻസ് സ്റ്റാർട്ടായിരുന്നു വെച്ചാൽ ചാനൽ ആഡ് വന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ അത്രയും നാൾ മുതൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞ മാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഡേയ്സ് എടുത്തിട്ടാണ് നമുക്ക് ഫസ്റ്റ് ഒരു ഏണിങ് കിട്ടുക. അപ്പം അത് കിട്ടിയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസം നമുക്ക് സൂപ്പർ ചാറ്റ് കിട്ടിയതൊക്കെ വേറെയാണ്. കാരണം ഒറ്റ ദിവസം 30 ഡോളറിൻ്റെ അടുത്ത് നമുക്കൊരു സൂപ്പർ ചാറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതാണ് മെയിൻ റീസൺ നമുക്ക് കഴിഞ്ഞ മാസം ഇങ്ങനൊരു എമൗണ്ട് കിട്ടാനും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള. അപ്പോൾ ആ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞത് $100. അപ്പോൾ ഒരു ഏകദേശം ഒരു 7,000 രൂപേൻ്റെ അടുത്തൊക്കെ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാനലിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് വെച്ച് നോക്കുമ്പം അതൊന്നും തോന്നില്ല, കാരണം ഫോൺ മേടിക്കാനാണെങ്കിലും. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു 7,000 രൂപേൻ്റെ അടുത്ത് നമുക്കൊരു ഇത് കിട്ടിയപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു 2,000 രൂപ, അപ്പോൾ ഒരു 2,000 രൂപയ്ക്ക് നമ്മളൊരു 4 അല്ലെങ്കിൽ 5 റോയൽ പാസ് ആയിരിക്കും നമ്മൾ മാക്സിമം ഗിവ് അവേ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ സ്പോൺസർ ഇപ്പോഴും ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഗിവ് അവേസ് വരും. അപ്പോൾ അതിൽ മാക്സിമം ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ ഗീവ് അവേ കൊടുക്കുമ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഇതാണ്, നമ്മൾ എൻ്റെ ഒരു പൈസയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു മണിയിൽ നിന്ന് തന്നെ നമുക്ക് ഗീവ് അവേ കൊടുക്കണം. അപ്പോൾ 6,000-7,000 രൂപേൻ്റെ അടുത്ത് കിട്ടിയെങ്കിൽ നമുക്ക് അതിൽ ഈ എൽഗാട്ടോ മേടിക്കാനാണെങ്കിലും ഹെഡ്സെറ്റ് മേടിക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു എമൗണ്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചൊരു പൈസയാണ് നമ്മൾ ഈ ഒരു ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ റൂം മാച്ച് ആയിരിക്കും ഇവിടെ. അപ്പോൾ റൂം മാച്ചിൽ സോളോ ഗെയിം പ്ലേ ആയിരിക്കും, മാക്സിമം കില്ലിനാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കുക. കാരണം അല്ലെങ്കിൽ ചിക്കന് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും മാക്സിമം സർവൈവ് ചെയ്ത് കളിക്കുക. അപ്പോൾ അതാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല. നമുക്കൊരു ട്വിസ്റ്റൊക്കെ വേണമെങ്കിൽ നമ്മൾ മാക്സിമം കില്ല് തന്നെ കൊടുക്കണം. അപ്പോൾ മാക്സിമം കില്ലെടുക്കുന്നവർക്കായിരിക്കും നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവും. ഇപ്പം ചെയ്യാത്തതിൻ്റെ കാരണം റീസൺ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സൗണ്ട് ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇന്നോ നാളെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ലൈവ് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് സൗണ്ടൊക്കെ ക്ലിയർ ആണെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗീവ് കൊടുക്കുന്നതിന് മുമ്പ് മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ചാനലിലാണെങ്കിലും പെട്ടെന്ന് ലൈവ് വരുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം എപ്പോഴാണ് ഗീവ് അവേ കൊടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യുക, നല്ല നല്ല കണ്ടൻറ്റുകൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ക്ഷമിക്കുക. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ ഗീവ് അനൗൺസ്മെൻറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഗീവ് അവേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ റോയൽ പാസ് കിട്ടുന്നത് മാത്രമല്ല, കാരണം നമ്മൾ ഇങ്ങനെ ഒരു റൂമൊക്കെ കളിച്ച് ലൈവിലൊക്കെ റൂമൊക്കെ കളിച്ച് അങ്ങനെയൊരു നല്ലൊരു ഗെയിം പ്ലേ കളിക്കുകയാണെങ്കിൽ അതും വേറൊരു ലെവലാണ്. ഗീവ് അവേ എന്നൊക്കെ പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വെക്കുന്നതാണ്. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ചെല്ല സാർ പാട്ട് പാടൂ സാർ. എനിക്ക് ചെലവോ ചെയ്തിട്ട് വരും. നീ പോയാണ് ചെങ്ങായി പാടിക്കോ ചെല്ലാ, ഞാൻ ഡാൻസ് കളിക്കാൻ തയ്യാറാട്ടെ. തിരേ തിരേ ദാജീ.
മതിയോ ചേട്ടന്മാരെ? എന്റെ മനെ എനിക്ക് വിഷയം പാട്ട്. വിഷയം പാട്ട്. ഞാൻ ഹിന്ദുവല്ല മുസ്ലിമല്ല ക്രിസ്ത്യനല്ല വെറും മനുഷ്യൻ മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ വെറും വരത്താൻ ചോര കണ്ട പേടിക്കുന്ന കൂട്ടത്തിലല്ലി ചെറുക്കൻ കൂടെ നിൽക്കാൻ എനിക്ക് വേണ്ടൊരു തന്റെ സമ്മതം സ്നേഹം എന്റെ മതം എന്റെ ജാതി ഞാൻ മനുഷ്യത്വം നൂറു വട്ടം പറഞ്ഞു ഞാൻ വീണ്ടും പറയും പല വട്ടം ഇവനും ഇവന്റെ കുതരും ഭീരുവെന്നൊരിക്കൽ തെറ്റിദ്ധരിച്ചെങ്കിൽ പറയാം എന്റെ നാട് കേരളം കേട്ടോ എനിക്ക് വഴങ്ങില്ല അടിമത്തം വെടിശബ്ദം വെടിശബ്ദം അടുത്തു വരുന്നു മന്ദ മന്ദം എനിക്കൊപ്പം എനിക്കൊപ്പം കയ്യിലേത് തീ പന്തം വർഗീയത തുലയറ്റ വർഗീയത തുലയറ്റ.